വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 3:1-12 വരെയുള്ള തിരുവചനങ്ങൾ. സാബത്തിൽ രോഗശാന്തി. യേശു വീണ്ടും സിനഗോഗിൽ പ്രവേശിച്ചു. കൈശോഷിച്ച ഒരാൾ അവിടെയുണ്ടായിരുന്നു. യേശുവിൽ കുറ്റം ആരോപിക്കുന്നതിനു വേണ്ടി സാബത്തിൽ അവൻ രോഗശാന്തി നൽകുമോയെന്ന് അറിയാൻ അവർ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. കൈശോഷിച്ചവനോട് അവൻ പറഞ്ഞു, എഴുന്നേറ്റ് നടുവിലേക്ക് വരൂ. അനന്തരം അവൻ അവരോട് ചോദിച്ചു, സാബത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് നിയമാനുസൃതം? അവർ നിശബ്ദരായിരുന്നു. അവരുടെ ഹൃദയകാഠിന്യത്തിൽ ദുഃഖിച്ച് അവരെ ക്രോധത്തോടെ നോക്കിക്കൊണ്ട് യേശു അവനോട് പറഞ്ഞു, കൈ നീട്ടുക. അവൻ കൈനീട്ടി, അത് സുഖപ്പെട്ടു. ഫരിസിയർ ഉടനെ പുറത്തേക്കിറങ്ങി. യേശുവിനെ നശിപ്പിക്കുവാൻ വേണ്ടി ഹെരോദസ് പക്ഷക്കാരുമായി ആലോചന നടത്തി. യേശു ശിഷ്യന്മാരോടുകൂടെ കടൽ തീരത്തേക്ക് പോയി. ഗലീലിയിൽ നിന്ന് ഒരു വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. യൂദ, ജെറുസലേം, ഇദുമേയ എന്നിവിടങ്ങളിൽ നിന്നും ജോർദാന്റെ മറുകരയിൽ നിന്നും ടൈർ, സീദോൻ എന്നിവയുടെ പരിസരങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ അവൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ട് അവൻ്റെ അടുത്തെത്തി. ആൾത്തിരക്കിൽപ്പെട്ട് ഞെരുങ്ങാതിരിക്കുന്നതിന് അവൻ ശിഷ്യന്മാരോട് ഒരു വള്ളം ഒരുക്കി നിർത്താൻ ആവശ്യപ്പെട്ടു. എന്തെന്നാൽ അവൻ പലർക്കും രോഗശാന്തി നൽകിയതുമൂലം രോഗമുണ്ടായിരുന്നവരെല്ലാം അവനെ സ്പർശിക്കാൻ തിക്കി തിരക്കിക്കൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ അവനെ കണ്ടപ്പോൾ അവൻ്റെ മുൻപിൽ വീണ് നീ ദൈവപുത്രനാണ് എന്ന് വിളിച്ചു പറഞ്ഞു. തന്നെ വെളിപ്പെടുത്തരുതെന്ന് അവൻ അവയ്ക്ക് കർശനമായ താക്കീത് നൽകി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.